സാർ, നമ്മൾ പനിയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പനി വന്നാൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും അല്ലെങ്കിൽ ഒരു 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 ഔഷധം സാറിന് പറയാൻ പറ്റുമോ? പറയാം. അത് പനിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ഗൃഹൌഷധികൾ, ഗൃഹത്തിലെ നമ്മുടെ അടുക്കളയിൽ തന്നെ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ഞാനീ പറഞ്ഞപോലെ ഉപയോഗിക്കാം. അതിനുപരിയായിട്ട് നമുക്ക് സാധാരണ ആയുർവേദത്തിലെ ജ്വരചികിത്സ ആദ്യം പറയുന്നത് ഷഡംഗ കഷായം എന്നൊരു സാധനമാണ്. അതിനകത്ത് മുത്തങ്ങ, ചന്ദനം, പിന്നെ ചുക്ക്, ഇരുവേല്, പർപ്പടപ്പുല്ല്, രാമച്ച്, ഈ ആറ് സാധനങ്ങളാണ്. ഇതിൽ എല്ലാം വേണമെന്നില്ല, ഇതിനകത്ത് കിട്ടാവുന്ന ഒന്നോ രണ്ടോ ഐറ്റങ്ങളാണെങ്കിൽ പോലും അതിട്ട് കഷായം പോലെ ഉണ്ടാക്കി അതിനൊരു അളവുണ്ട് ഉണ്ടാക്കി, അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ച് കൂടെ കൂടെ കുടിക്കുന്നതാണ് ഒരു കാര്യം. അതെല്ലാം പാചകം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. ഇതിനകത്തല്ല പാകപ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്നത്, ആമമായിട്ട് നിൽക്കുന്ന സാധനത്തെ എത്രയും വേഗം ദഹിപ്പിച്ച് കളയും, ഇതാണ് അതിനുള്ള കാര്യം. അതാണ് ഒരു കാര്യം. പിന്നെ ഇപ്പോൾ എല്ലാ വീടുകളിലും പാരസെറ്റമോളാണ് കരുതുന്നത്. അങ്ങനെ ആയുർവേദം നിർദ്ദേശിക്കുക അല്ലെങ്കിൽ ആയുർവേദക്കാരൻ എന്നുള്ള രീതി എനിക്ക് പറയാനുള്ളത്, വെട്ടുമാറൻ ഗുളികയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഗുളികയുണ്ട്, അതെല്ലാ വീട്ടിലും കരുതണം. അതിനകത്ത് അതിൻ്റെ പേരിനെ വെട്ടുമാറ, നമ്മുടെ പഴയ ഒരു സംസ്കൃതം, ഒരു തമിഴ് യോഗമാണത്. ആയുർവേദത്തിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കാം. ചെറിയ നമ്മുടെ ഒരു ചുമന്ന ഗുളിക, അത് കടുക് മണിയുടെ അത്രയേ ഉള്ളൂ. ഇത് രണ്ടെണ്ണം വീതം ഈ ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ മല്ലി ചതച്ചിട്ട വെള്ളത്തിൽ അരച്ച് രാവിലെ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം കഴിക്കുകയാണെങ്കിൽ പതുക്കെ ഈ ആമത്തം തേച്ചു പോവുകയും പനി മാറുകയും ചെയ്യും. അവനവൻ്റെ കാര്യങ്ങൾക്ക് ഒരൊന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് സുഖമായിട്ട് കാര്യങ്ങൾക്ക് ഇറങ്ങും. അതാണ് വരണം. ഒന്ന് ഷടംഗ കഷായം എന്ന് പറയുന്ന ആറ് കൂട്ടം മരുന്നുകൾ ചേർത്തുണ്ടാക്കുന്ന കഷായം, അല്ലെങ്കിൽ വെട്ടുമാറൻ ഗുളിക, അതായത് എല്ലാ വീടുകളിലും കരുതി ആദ്യത്തെ പനിയുടെ ദിവസങ്ങളിൽ തന്നെ അത് കരച്ച് കഴിച്ച് ഫാസ്റ്റിംഗ്, ഒരു സെമി ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ നല്ല നല്ലൊരു ഫാസ്റ്റിംഗ് എടുക്കുകയാണെങ്കിൽ അത് മതിയാകും. പിന്നെ വേണേൽ കടത്തരം, ദശമൂല കടത്തരം പോലുള്ള കഷായം സ്ഥിരമായിട്ട് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന അമൃതാരിഷ്ടം, അമൃതാഷടംഗം, ദശമൂല കടത്തരം, പിന്നെ അമൃതോത്തരം, സുദർശനൻ ടാബ്ലറ്റ് എന്നൊക്കെ പറഞ്ഞ ടാബ്ലറ്റ് അല്ല, ശരിക്കും അത് ചൂർണമായിട്ടോ പൊടിയായിട്ടോ ഉണ്ടാക്കുന്നതാണ്. അതിപ്പോൾ ടാബ്ലറ്റ് രൂപത്തിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നിത്യമായിട്ട് ഞങ്ങൾക്ക് പനിക്കാർക്ക് കുറിക്കുന്നതാണ്. ഒന്നോ രണ്ടോ ദിവസം പഥ്യവും അതിൻ്റെ റെസ്റ്റും കഴിഞ്ഞാൽ അത് മാറുകയും ചെയ്യും. തീർച്ചയായിട്ടും സാർ, നമുക്കറിയാം പനി കാരണം മരിക്കുന്ന അല്ലെങ്കിൽ മരണപ്പെടുന്ന അവസ്ഥ വരെ നമ്മൾ പലപ്പോഴും പത്രങ്ങളിൽ കാണാറുണ്ട്. അപ്പോൾ മറ്റ് പനികളിൽ നിന്നും പ്രശ്നകരമായിട്ടുള്ള പനികളെ നമുക്ക് പനി വരുമ്പോൾ തന്നെ തിരിച്ചറിയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും പറ്റും. എന്നുവെച്ചാൽ ഒന്ന്, ഇതൊരു അനുഭവമാണ്. പനിയെന്ന് പറഞ്ഞ് കുഞ്ഞുനാൾ തൊട്ട് കുട്ടികൾക്കൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എത്ര സിവിയറാണ്, എനിക്ക് നേരത്തെ വന്ന പനിയിൽ നിന്ന് എത്ര വ്യത്യാസമാണെന്ന് സ്വയം നമുക്ക് വിലയിരുത്താം. ഇപ്പോൾ ഉദാഹരണം തലവേദന, വാകയ്പ്പ്. വാകയ്പ്പെന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ആ കോട്ടിങ് വരുന്നത് കൊണ്ട് തന്നെ ആമാശയം ശുദ്ധമല്ല എന്നുള്ളതിൻ്റെ, അതൊരു കയ്പ്പ് രസം വായിക്കൊണ്ടാണ് നമുക്ക് ഫുഡ് എടുക്കാൻ തോന്നില്ല. അത് തന്നെ ഒരു ശരീരത്തിന് നൈസർഗികമായൊരു പ്രിവെൻഷനാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ, തലവേദന, ജോയിൻറ്റ് പെയിൻ, പിന്നെ ബാക്ക് ഭാഗത്ത് വേദന, ഇങ്ങനെ കുറേ സംഗതികളാണ് സാധാരണഗതിയിൽ പനിയുടെ സാമാന്യ ലക്ഷണങ്ങൾ. ഇതല്ലാതെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനേക്കാൾ അതിതീവ്രമായ ജോയിൻറ്റ് പെയിൻ, അതിതീവ്രമായ തലവേദന, അത് ഛർദിൽ, ചിലപ്പം മലം അതിസരിച്ച് പോവുക, ഇങ്ങനെയുള്ള കുറേ സംഗതികൾ, നീര്, ഇതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്തോ ഇതിനോട് വ്യത്യസ്തമായ ഒരു പനിയുടെ ലക്ഷണമാണെന്ന് മനസ്സിലാക്കുക. എങ്കിൽ പോലും രണ്ട് ദിവസം ഒബ്സർവ് ചെയ്ത് അതും ഈ പറഞ്ഞതുപോലെ പഥ്യം പിടിച്ച് പനി മാറ്റാൻ ശ്രമിച്ചതിന് ശേഷം വേണം നമ്മൾ മറ്റ് പനി വല്ലതും ആണോ എന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ്റെ കടക്കാൻ. അതിന് ഒരു ഡോക്ടർ തന്നെ തീർച്ചയായിട്ടും സമീപിക്കണം. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ സാറിന് ഇതിൽ ലാബോറട്ടറി ടെസ്റ്റ്, എല്ലാ പിന്നെ രോഗികളുടെയും രക്തപരിശോധന നടത്തിയിട്ട് അത് ഏത് ആൻറ്റിബോഡിയാണ് പ്രസൻ്റ് എന്നുള്ളത് വെച്ചുകൊണ്ട് അത് ഇന്ന പിന്നെ ലെപ്റ്റോസ്പൈറോസിസ് ആണോ അതല്ല ഡെങ്കി ഫീവർ ആണോ എന്നൊക്കെ ഇപ്പോൾ ഡയഗ്നോസ് ചെയ്യാൻ എളുപ്പമാണ്. അതിനുള്ള ചികിത്സയും സുഖമായിട്ടുണ്ട്. അത് ആയുർവേദത്തിൽ ആ കേസുകൾ അത്ര സർവ്വസാധാരണമല്ല, പക്ഷേ എങ്കിൽ പോലും ആയുർവേദത്തിൽ അതിനുള്ള ചികിത്സകളുണ്ട്. അലോപ്പതിയിലാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് ചികിത്സ ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്, ഇപ്പോൾ സാധാരണ ഒരു ഇത്തരത്തിലുള്ള ഇൻഫെക്ഷസ് ഡിസീസ് ആണെന്നുണ്ടെങ്കിൽ അത് ഒരു സെക്കൻഡറി സ്റ്റേജ് ഉണ്ട്. ആദ്യം വെറും പനിയായിട്ട് വരികയും രണ്ടു ദിവസം കഴിഞ്ഞ് നീ പനി കുറയുകയോ അല്ലെങ്കിൽ പനി ശമിക്കുകയോ ചെയ്തതിന് ശേഷം രണ്ടോ മൂന്നോ ദിവസം ഗ്യാപ്പ് കഴിഞ്ഞാൽ വീണ്ടും പനിയടിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം ഇത് സാധാരണ പനിയല്ല, ഇതൊക്കെ നമുക്ക് തനിയെ ഒബ്സർവ് ചെയ്യാമെന്നുള്ളൂ ഉള്ളൂ. മിക്കവാറും നമ്മൾ എത്ര കണക്കുകൾ പരിശോധിച്ചാലും ശരി, ഈ പനിയുടെ മരണസംഖ്യ എന്ന് പറയുന്നതിനകത്ത് ഈ ഡെങ്കി ഫീവറിൻ്റെ കൂടെയൊക്കെ കണക്കാക്കുകയാണെങ്കിൽ 300,000 പനിക്കാർ വരുന്നതിനകത്ത് എത്ര പേരാണ് ആ ഡെങ്കി ഫീവറായിട്ട് മരിക്കുന്നത്? വളരെ കുറച്ച് എണ്ണമേ ഉള്ളൂ. ദാറ്റ് മീൻസ് ബാക്കിയുള്ളവരൊക്കെ ഭയന്ന് പനിക്ക് വേണ്ടി ഓടുന്നവരാണെന്നർത്ഥം. തീർച്ചയായിട്ടും സാർ, നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ വീട്ടിലൊരു കുട്ടിക്ക് രാവിലെ പനി കണ്ടു കഴിഞ്ഞാൽ തന്നെ അന്നത്തെ ദിവസം സ്കൂളിൽ പോകാതെ അല്ലെങ്കിൽ അന്ന് ജോലിയൊക്കെ ഉപേക്ഷിച്ച് നേരെ ഹോസ്പിറ്റലിൽ പോകുന്നൊരവസ്ഥ എന്ന് നമുക്കുണ്ട്. അപ്പോൾ ആയുർവേദത്തിൽ പനിക്ക് വേണ്ടിയിട്ട് എന്താണ് ചികിത്സ? നല്ലൊരു ചികിത്സ തന്നെ, നല്ലൊരു ചികിത്സാ സമ്പ്രദായം തന്നെയുണ്ട്. അപ്പോൾ ഒരു ടെമ്പറേച്ചറാണ് ഇതിനകത്ത് പ്രധാനം. കുഞ്ഞുകുട്ടി കൊച്ചുകുഞ്ഞുങ്ങളാണെങ്കിൽ അപ്പോഴേ കരയാൻ തുടങ്ങും, മൂക്കൊലിപ്പൊക്കെ ഉണ്ടാകും.
അപ്പോൾ നേരമറിച്ച് തടുപ്പൊന്നും ഇപ്പോൾ മീസിൽസോ അതുപോലുള്ള സാധനങ്ങളൊന്നും ഇല്ല, മാംസമൊന്നും ഇല്ല. അതൊക്കെ നമുക്ക് ഒരു സാധാരണ ഒരു വൈദ്യന് ചികിത്സാ പരിചയമുള്ള ഒരാൾ ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ടെമ്പറേച്ചർ ഹൈ ആണ്, എന്നാലൊരു 1:1 മുകളിലില്ല. പിന്നെ കുട്ടി പാല് കുടിക്കുന്നില്ല, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നില്ല. ഭക്ഷണം ഞാൻ നേരത്തെല്ലോ നൈസർഗികമായിട്ടല്ല, നമ്മുടെ ശരീരശക്തിനെ നിരാകരിച്ചിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ കുഞ്ഞിനുണ്ടെങ്കിൽ ടെമ്പറേച്ചർ വളരെ കൂടാതിരിക്കാൻ തളം വെക്കുക. അത് നമ്മൾ നവരയല്ല, നമ്മൾ സാധാരണ പനിക്കൂർക്കാന്നൊക്കെ പറയുന്ന സാധനമുണ്ട്, അത് ഇടിച്ച് പിഴിഞ്ഞ് തളത്. അതൊക്കെ എല്ലായിടും വളർത്തേണ്ട സാധനമാണ്. തുളസിയല്ല, അതുപോലുള്ള സാധനങ്ങൾ ഒക്കെ മിക്കവാറും എല്ലാ വീടുകളിലും ഗൃഹൌഷധികളായിട്ട് വളർത്തേണ്ട സാധനങ്ങളാണ്. അപ്പോൾ അത് വെക്കാം. അതല്ലെങ്കിൽ ഞങ്ങൾ ചെന്ന രാസനാദിപ്പൊടി നാരങ്ങാ നീര് എടുത്ത് അതൊന്ന് ചൂടാക്കി അതിൻ്റെ തണുത്തതിന് ശേഷം അതിൻ്റെ രാസനാദിപ്പൊടി പിന്നെ ചാലിച്ച് തളം വെച്ച് ഇങ്ങനെ ഒരു വെറ്റിലയുടെ വെള്ളം വെക്കുക, അല്ലെങ്കിൽ വാഴയിലയോ ഏതെങ്കിലും ഒരു ഇല വെച്ചിട്ട് ഇങ്ങനെ കെട്ടത് ഇളകിപ്പോയിരിക്കുക. അങ്ങനെ കുഞ്ഞിനെ കിടത്തിക്കൊണ്ട് തലവേദനയുടെ ഒരു അസഖ്യത കാണിക്കുന്നുണ്ട്. തലവേദനയ്ക്ക് തന്നെ ഈ രാസനാദി ചൂർണം, അതായത് രാസനാദിപ്പൊടി നാരങ്ങ തിന്നത്ത് ചാരിച്ച് നെറ്റിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ചെയ്തുകൊണ്ട് കുഞ്ഞിന് വളരെ ലഘുവായിട്ടുള്ള ഫുഡ് കൊടുക്കുക. അതാണ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം. അത് നേരെ കഴിച്ച് കുഞ്ഞുങ്ങൾക്ക് കഠിനപഥ്യം പറ്റില്ല. ഇപ്പോൾ സാധാരണ ചോറോ അല്ലെങ്കിൽ മറ്റ് അതുപോലെ വിശിഷ്ടമായ ഭോജ്യങ്ങൾ കഴിക്കുന്ന കുഞ്ഞിനെ അന്ന് കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ കുറേ നിർബന്ധമൊക്കെ പിടിക്കുക. എങ്കിലും സാന്ത്വനിപ്പിച്ച് ആ കുഞ്ഞിനെ ഒരു ലഘുവായ രീതിയിലുള്ള ഭക്ഷണം കൊടുത്ത് എന്ന് കഴിഞ്ഞാൽ പിന്നെ അത് മാറാമെന്നേ ഉള്ളൂ. പിന്നെ വീടുകളിൽ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ഇപ്പം ഞാൻ എട്ടുമാറും ഗുളിക കരുതണം. എല്ലാ വീട്ടിലും എട്ടുമാറും ഗുളിക കരുതുക. അത് വലിയ വിലയൊന്നുമുള്ള ഗുളികയല്ല, വളരെ നിസ്സാരമായിട്ട് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ വളരെ എഫക്റ്റീവാണ്. അതിൻ്റെ പേരൊന്നും വെട്ടുമാറിന് വരാൻ കാരണം വെച്ചാൽ ഫിറ്റ്, നമ്മൾ പനി കൂടിയിട്ട് മുഖാലസ്യം വരുന്ന ബോധക്കേട് വരുന്ന സ്ഥിതി ഉണ്ടല്ലോ, അത് മാറും. എന്നാൽ ഈ വെട്ടുമാറുന്ന ഗുളികയുടെ അർത്ഥം തന്നെ. പിന്നെ അതിൻ്റെ മംസിനും അങ്ങനെ പനിയോട് ബന്ധപ്പെട്ട കുറേ രോഗങ്ങൾക്കെല്ലാം അതിൻ്റെ പരിശോധനയിൽ പറയുന്നുണ്ട്. അത് വാങ്ങിച്ച് വെച്ചിട്ട് മുതിർന്നവരായാലും ഈ പറഞ്ഞ പോലെ പിന്നെ കുട്ടികൾക്കാണെങ്കിലും അത് കൊടുക്കാം. ഭക്ഷണമത്യം നോക്കുക. പിന്നെ ദശമൂല കടത്തുന്ന കഷായം ബെസ്റ്റാണ്. അതിനകത്ത് ശ്വസന അനില കാസ പാർശ്വവിഷമെന്ന് വെച്ചാൽ ശ്വാസവൈഷമ്യം, ഡ്രൈ കഫ്, ശരീരത്തിൻ്റെ പാർശ്വഭാഗങ്ങളിൽ മുതുകത്ത് ബാക്കിൽ ഇങ്ങനെയുള്ള വേദന, ഇതെല്ലാം പനിയുടെ ലക്ഷണമാണ്. ഈ പനി ലക്ഷണങ്ങൾക്ക് മാത്രമായിട്ടുള്ളൊരു കഷായമാണ്. അതിനകത്ത് വെട്ടുമാറും കൂടി വേണമെങ്കിൽ അരച്ചു കൊടുക്കാം. ഇതൊക്കെയാണ് സാറിൻ്റെ വീട്ടിൽ വെച്ച് നമുക്ക് കൊടുക്കാവുന്ന ആദ്യം പ്രാഥമികമായിട്ട്.